ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ തട്ടുകടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു പക്കോടയുടെ റെസിപ്പിയാണ്. ചെറു ചെറിയ പക്കോടയായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അതുപോലത്തെ പക്കോട നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. പോപ്കോൺ പക്കോട എന്നാണ് അതിന് പറയുക, കാരണം പോപ്കോൺ പോലെ ചെറു ചെറുതായിട്ടുള്ള ഒരു പക്കോടയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പിടി മല്ലിയില അരിഞ്ഞത്, പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞത്. ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു ബൗളെടുത്ത് ഈ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കാൻ പോകുന്നത് കായാണ്. കായ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയാണ് ഇനി അടുത്ത് ചേർക്കുന്നത്, ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാനാണ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് കടലമാവാണ്, അത് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്തോളം നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്, ഒരു കാൽ കപ്പ്. തരിയില്ലാത്ത പൊടിയാണ്, പുട്ടിൻ്റെ പൊടിയല്ലാതെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു കാൽ കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ട് എല്ലാതും ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടാണ്, നല്ലോണം ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എനിക്ക് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളമാണ് ഇത് മിക്സാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൂ. പോപ്കോൺ പോലെ ചെറു ചെറുതായിട്ട് ഇരിക്കുന്ന കാരണമാണ് ഇതിന് പോപ്കോൺ പക്കോട എന്ന് പറയുന്നത്. ഇത് ചെറു ചെറുതായി ഇരുന്നാലും ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇപ്പം നമ്മൾ അത് എല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ആ മസാല എല്ലാം അതിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് അത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇനി നമുക്കിത് അടച്ചിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് നമ്മൾ അതിന്ന് ചെറു ചെറുതായിട്ട് എടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇടുമ്പോൾ അത് ചെറു ചെറുതായാലും അതൊന്ന് എണ്ണയിൽ കിടന്നിട്ട് അത് വീർത്തിട്ട് വരും. ഇതിന് അധികം എണ്ണ ആവശ്യമില്ല, കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫുള്ള് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. വേഗമാവാൻ വേണ്ടിയിട്ട് മീഡിയത്തിലോ ഹൈയിലോ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും പോലെ കിട്ടില്ല. അതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളത് കോരിയെടുക്കും. അതിനുശേഷം അത് നമ്മൾ കോരിയെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ കളർ പിന്നെ ഒന്ന് ഡാർക്കാവും, ഡാർക്ക് ഒരു ബ്രൗൺ പോലെ പിന്നെ അതാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നന്നായിട്ടാവുന്ന ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റ് കാലിയാവും എന്നറിയില്ല. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് കഴിക്കാം. ഇനി അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വലുതാക്കി വലുതാക്കി ഇടരുത്, ചെറു ചെറുതാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് പോപ്കോൺ പക്കോടയായിട്ട് കിട്ടുള്ളൂ. ഈ പക്കോടയുടെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടാണുള്ളത്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്ന കാര്യം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടതും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ, നല്ല മഴ, നല്ല ചൂട് ചായ, നല്ല ചൂട് പക്കോട, ആഹാ അന്തസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ പക്കോടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള പക്കോടയാണ്. അത് പ്രസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ല ചൂട് ചായയുടെ കൂടെയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സജഷൻസും കമൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.
നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.